ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അഖില. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പത്തുമണി ചെടിക്കകത്ത് നിറച്ച് പൂക്കൾ, അതായത് വലിയ പൂക്കളായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ഫെർട്ടിലൈസർ പരിചയപ്പെടുത്താനാണ്. അതായത് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ ഷെയർ ചെയ്യുകയാണ്. അതായത് നമുക്ക് പത്തുമണിക്ക് മഴ സമയത്തൊക്കെ 10 മണിക്കകത്തൊക്കെ പൂക്കളൊക്കെ വരുന്നതൊക്കെ കുഞ്ഞു പൂക്കളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മുടെ വീട്ടിലുള്ള മുട്ട വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏത് ഇപ്പോൾ മുരടിച്ച് നിൽക്കുന്ന പൂവ് 10 മണിക്കകത്തായാലും ഏതിനകത്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ നിറച്ചും വലിയ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് തന്നെ വരും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നൊരു ഓപ്ഷനിലൂടെ കൊടുക്കുമ്പം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്മൾ അരിയൊക്കെ കഴുകും. നമ്മൾ അരിയൊക്കെ അടപ്പിടാൻ കഴുകുന്ന ആ വെള്ളം, അതായത് നമ്മൾ ചോറ് വെക്കുന്ന അരിയുടെ വെള്ളം വന്ന് കഴുകിയെടുക്കുന്ന വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് പ്രോട്ടീൻസൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഒരുപാട് കനം കുറഞ്ഞല്ല, അതായത് നമ്മളിപ്പം ഒഴിച്ച് വെക്കുമ്പോൾ നമുക്ക് അടിഭാഗത്ത് നല്ലോണൊക്കെ മട്ടിയൊക്കെ തെളിഞ്ഞ് വരത്തില്ലേ, അപ്പം ആ ഒരു മട്ടി ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ലൈറ്റായിട്ടുള്ള ഭാഗം മാറ്റിയിട്ട് കട്ടിയുള്ള ഭാഗം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്, സാധാ ഒരു മുട്ട. അത് ഫ്രിഡ്ജ് വെച്ചതായാലും എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇപ്പം ഞാനത് ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം എടുത്തൊരു മുട്ടയാണ്. എന്നിട്ട് നമുക്ക് ആ ഒരു കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുക. പൊട്ടിച്ചൊഴിക്കുമ്പം നമ്മളതിൻ്റെ തോടോട് ഉൾപ്പെടെയാണ് നമ്മളത് പൊട്ടിച്ചൊഴിക്കുന്നത്. കാരണം ഈ നമ്മുടെ മുട്ടയ്ക്കകത്ത് ഒരുപാട് വൈറ്റമിൻസും കാൽഷ്യവും ഒക്കെ അടങ്ങിയതാണ്. അത് കാരണം നമ്മുടെ ചെടികൾക്ക് നല്ല ഗ്രോത്തിൽ വരാനും നിറച്ച് ഫ്ലവേഴ്സൊക്കെ ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഈ മുട്ട. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. പൊട്ടിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ആ കാടി വെള്ളത്തിനകത്ത് നമ്മുടെ ഈ മുട്ട നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മുടെ കൈ കൊണ്ട് ഒന്ന് ഇളക്കിയെടുത്താലും മതി, അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുത്താൽ മതി. ഫുൾ ഈവൻ ആയിട്ട് എല്ലായിടത്തും ഒന്ന് ഇതായി വരുന്നൊക്കെ രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചിട്ട് നമുക്ക് സ്പ്രെയറിനകത്തോട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്ലാന്റിൻ്റെ മൂട്ടിൽ ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്താലും മതി. ഈ എന്നിട്ട് നമ്മളിത് അരിച്ച് മാറ്റുന്ന സമയത്ത് അതിനകത്ത് വരുന്ന ആ മട്ടി ഭാഗങ്ങളെല്ലാം, അതായത് ആ തോട് ഭാഗങ്ങളെല്ലാം നമ്മുടെ പ്ലാന്റിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നല്ല കാൽഷ്യം ഒക്കെ ഉള്ളതാണ് നമ്മുടെ മുട്ട തോടിനകത്ത് അല്ലേ. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല റിസൾട്ടാണ്. നമ്മളിത് മാസത്തിൽ 2-3 പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ 10 മണിക്കകത്ത് നിറച്ച് ഫ്ലവേഴ്സ്, അത് വരുന്ന ഫ്ലവേഴ്സൊക്കെ നല്ല വലിയ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് അടിക്കും വരുന്നത്. ഈ മഴ സമയത്ത് മെയിനായിട്ടും എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്, 10 മണി നല്ല രീതിയിൽ കിളിച്ച് വരും, പക്ഷേ അതിനകത്തെങ്ങും ഫ്ലവേഴ്സ് കാണത്തില്ല അല്ലേ. വരുന്ന ഫ്ലവേഴ്സൊക്കെ കുഞ്ഞു ഫ്ലവേഴ്സും ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള നിൽക്കുന്നതൊക്കെ 10 മണിക്കകത്തോട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുട്ടയൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളതായിരിക്കും, പിന്നെ ഡെയിലി എല്ലാവരുടെയും വീട്ടിലുള്ളതായിരിക്കും ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഈ കാടി വെള്ളം അല്ലേ, അരി കഴുകുന്ന വെള്ളം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് രണ്ടുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാസത്തിൽ 2-3 പ്രാവശ്യം ഇതുപോലെ നമ്മുടെ 10 മണിക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ പ്ലാന്റിൻ്റെയും മൂട്ടിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ. വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.